നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഇന്നൊരു സർപ്രൈസ് വിസിറ്റിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ഫോളോവർ എന്നെ ഡെയിലി വിളിച്ച് ബന്ധപ്പെടാറുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൊച്ചു കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വലുതാവുമ്പോൾ ആരെയാണോ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവരെയും സഹായിക്കുന്ന ഒരു ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. എനിക്ക് ദർശന ടീച്ചറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് അങ്ങനെയുടെ ആഗ്രഹം വന്നത്. എനിക്ക് ചെറുപ്പം തൊട്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ ടീച്ചറിനോട് എൻ്റെ കൂട്ടുകാരിനോട് ചോദിച്ചു, കൂട്ടുകാരി നിനക്ക് വലുതാകുമ്പോൾ ആരാവണമെന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞ് എനിക്കും വലുതാകുമ്പോൾ ഒരു ആൾക്കാരെ സഹായിക്കുന്ന ഒരു ടീച്ചറാവണമെന്നാണ് അവളും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആരാവണമെന്ന് ഞാൻ താഴെ കൊടുക്കണം കേട്ടോ. മോളെ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എന്താ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്ക്. ഐഷ. ഐഷ മോളാണ്. അപ്പൊ ഐഷ മോളെ വിശേഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മളെ വീഡിയോ കാണുന്നതിൽ ഏറ്റവും കുഞ്ഞു ഫോളോവർ ആയിട്ടുള്ള ആളാണ്. ഡെയിലി എന്ന് പറഞ്ഞ പോലെ എനിക്ക് മെസ്സേജ് അയക്കും, വിശേഷങ്ങൾ ചോദിക്കും, ഓക്കെ എന്നെ കാണണം എപ്പോഴും പറയും അല്ലേ. എന്താ പറയല്? നല്ല സ്മാർട്ടായിട്ട് പറയും. അപ്പൊ ആ സ്മാർട്ട്നെസ്സും ഭയങ്കര ഉഷാറാട്ടോ. ഉണ്ണിക്കുട്ടന്റെ വിശേഷം ഒരു ദിവസം അല്ലാതെ അമ്മാനെ കൊണ്ട് ചോദിപ്പിക്കും. ഏത് ക്ലാസ്സിലെ പഠിക്കുന്ന പറഞ്ഞു കൊടുക്ക്. ഒന്നാം ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് മോളെ ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. സ്കൂളിൽ പോലില്ലേ, ഇന്ന് അവധിയല്ലേ. ആ പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്താ കൂട്ടുകാര് പേര് അറിയോ? ഉമ്മക്ക് ഫോൺ തന്നപ്പോ ഞാൻ നോക്കിയപ്പോ ദർശന ടീച്ചറിന്റെ വീഡിയോ കണ്ടു. അപ്പൊ കണ്ടു, അപ്പൊ ഇഷ്ടായോ? ആ എന്നിട്ട് അമ്മച്ചി ഇടക്കിടക്ക് അമ്മച്ചിനോട് എടുത്തു തരാൻ പറയല്ലേ. ഇപ്പൊ ലാസ്റ്റ് കണ്ട വീഡിയോ ഏതാ? ഉണ്ണിക്കുട്ടൻ്റെ. ആ ഉണ്ണിക്കുട്ടൻ്റെ വീഡിയോ. ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങൾ എന്നോട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. അപ്പോൾ ഉണ്ണിക്കുട്ടനെ കാണണം, എന്നെ കാണണം എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങൾ ചോദിക്കും. അപ്പം നമുക്ക് ഇവർക്കൊരു പാട്ട് പാടിക്കൊടുത്താലോ? ഏത് പാട്ടറിയാം? ആ ആദ്യം അത് കേൾക്കാം കേട്ടോ. ആ റെഡി, ഉറക്കം പാടിക്കാം. അടിപൊളി. അപ്പൊ പാട്ട് പാടി. അപ്പൊ ആദ്യം നമുക്ക് ചെറിയൊരു കുഞ്ഞു സമ്മാനം കൊടുക്കാം അല്ലേ. ഇനി അടുത്ത സമ്മാനം വരൂ കേട്ടോ, അടുത്ത വിശേഷം പറഞ്ഞാല്. പിന്നെ വേറൊരു പാട്ടും കൂടി ഇപ്പൊ പാടണം എന്ന് പറഞ്ഞല്ലോ, അതേതായിരുന്നു? അമ്പിളിച്ചേലത്തെ. ആ അത് കേൾക്കാം. അടുത്ത സമ്മാനം കൂടി കൊടുക്കാൻ പോവാന്. ഇഷ്ടായോ? പിന്നെ ഞങ്ങൾ സ്കൂളിൽ പിടിയില്ല. പിടിയില്ലോ? എന്തോ പിടിക്ക് സാറ് വിടൂല. പിടിക്ക് സാറ് വിടൂല. ആ കൊറേ പഠിക്കാണ്ടായിട്ടാ. പട്ടി വരുന്നുണ്ടോ? എന്താ അവിടെ പട്ടി വരാൻ കാരണം? രണ്ടു കൊച്ചുങ്ങള് ടോയ്ലറ്റിൽ പോയപ്പോ പട്ടി വന്ന് കടിക്കാൻ പോയി. പിന്നെ എന്നെ ഒരു ദിവസം പട്ടി കടിക്കാൻ പോയി. ഞാൻ എന്റെ വാപ്പയുടെ വീട്ടിലായിരുന്നു. അപ്പൊ മാഷ് കണ്ടിരുന്നോ? ടീച്ചറ മാഷ ക്ലാസ്സിലുണ്ടാവുക? ടീച്ചർ. എന്താ ടീച്ചറ പേര്? ആര്യ. ആര്യ ടീച്ചർ. അപ്പൊ ടീച്ചർ കൂടെ വരും എന്നിട്ട് പിന്നെ കളിക്കാനൊക്കെ പുറത്ത് പോവാൻ പറ്റൂല. അപ്പൊ മതിൽ, സ്കൂളിന് ചുറ്റും മതിലില്ല, അതുകൊണ്ട് പട്ടികളൊക്കെ കേറുകയാണ് അല്ലേ. അപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത്? സ്കൂളിന് സ്കൂളിന് ചുറ്റുമതിൽ ഇല്ലാത്തോണ്ട് അവർക്ക് പീട്ടിക്കൊന്നും കളിക്കാൻ പറ്റണില്ല എന്നാ പറഞ്ഞത്. പീട്ടി തരാഞ്ഞിട്ട്. അവള് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൾക്ക് പീട്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഫുൾ ടൈം പഠിപ്പായിട്ട് ബോറടിക്കണ്ടോ? അപ്പൊ പീട്ടി പീരീഡ് എന്താ ടീച്ചർ ചെയ്യല്? കൊറേ നേരം ഞങ്ങൾക്ക് ചോറ് തിന്നു കഴിഞ്ഞിട്ട് കൊറേ സമയം ഫ്രീ കിട്ടും. ആ സമയത്ത് എന്താ ചെയ്യാ? ആ സമയത്ത് ഞങ്ങൾ പേര് നോക്കും. അപ്പോൾ ബാക്കിയുള്ള പിള്ളേര്
കുറച്ച് പേരൊക്കെ പോയി പുറത്ത് കളിക്കും. താരന്റെ താരനെ പറ്റിട്ടൊക്കെ അറിയോ? താര അരി വിതറിയതൊക്കെ അറിയോ? പിന്നെ വേറെ ഏതാ അറിയാ? സജിത്ര ഡയറി ഒക്കെ എഴുതലുണ്ടോ? സംയുക്ത ഡയറി ഒക്കെ? അതിനെ പറ്റിയൊക്കെ പറ. ചിത്രം വരക്കാറുണ്ടോ? ഉടുപ്പൊക്കെ വരക്കുവോ? മോളെ സ്കൂളിന്റെ പേര് പറയുന്നല്ലേ, മിഠായിക്കുന്ന് മിഠായിക്കുന്ന് എൽ പി സ്കൂള്. ഗവൺമെന്റ് സ്കൂളിലല്ലേ പഠിക്കുന്നത്? ഗവൺമെന്റ് സ്കൂളിലാ പഠിക്കുന്ന അല്ല എൽ പി. നമ്മളെ മദ്രസ പോകണ്ടോ? നാളെ മാത്രമേ ഉള്ളൂ. എന്ത് മദ്രസ്? അപ്പൊ ആഴ്ചയിൽ രണ്ട് ദിവസമേ ഉള്ളൂ. ബാക്കി ദിവസം ഒന്നും പോകണ്ട. ഏത് ക്ലാസ്സിലാ മദ്രസില്? ഒന്നാം ക്ലാസ്സിൽ. പിന്നെ എപ്പോഴും എണീക്കലൊക്കെ? നേരത്തെ എണീക്കോ രാവിലെ? ഇല്ല. എന്നാ വിളിക്ക്, വേഗം വരാൻ പറയും കൂട്ടുകാരനോട്. എന്താ മോളെ പേര്? നൂറ. എന്നാ വാ, അവളെ അപ്പുറത്തിരിക്ക്, ഇവിടെ ഇരുന്ന് അപ്പുറത്തിരിക്ക്. അപ്പോ ഇവളെ കൂടെ കളിക്കാൻ വരുവോ? നിന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്തന്നെ. അവക്ക് മഞ്ചു കൊടുക്ക്. പാട്ട് പാടിയേ ട്ടോ. പിന്നെ എന്നാ നമുക്ക് നിർത്തിയാലോ? ഇനി എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാല്ല അല്ലേ, സന്തോഷമായോ? അപ്പൊ രണ്ട് കുഞ്ഞു മക്കള്, അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത അടിപൊളി വീഡിയോസിൽ ഞങ്ങൾ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടാറ്റ കൊടുക്ക എല്ലാരും. ബൈ പറയൂ. വേഗം വരാം കേട്ടോ. അപ്പൊ ഞാന് പോവുകയാണ്. ഇവരെന്നെ കൊണ്ടുവന്ന് ഇറക്കി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ടാണ് ഈ കുഞ്ഞു മക്കള് പോകുന്നത്.